ശബരിമല പ്രക്ഷോഭകാലത്ത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ എന്ന ഭാവത്തിൽ ഇരുട്ടിന്റെ മറവിൽ എന്തിനും പോകുന്ന രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ ഉരുട്ടിക്കയറ്റിയതിനു ശേഷം അയാൾ അതെ പിണറായി വിജയൻ എന്ന ആ വ്യക്തി ചിരിച്ച ഒരു ചിരിയുണ്ട്. ആത്മാഭിമാനമുള്ള ഏതൊരു വിശ്വാസിയുടെയും ചങ്കിലെ മുറിപ്പാടായി അതവിടെ എന്നും കാണും. പോലീസിന്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നത് അത് ഉണ്ടായിട്ടുമുണ്ട്. മഹാപ്രളയകാലത്ത് ശബരിമലയിൽ പോവാൻ ആർക്കും സാധിക്കാതെ വന്നപ്പോൾ വിശ്വാസികളുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന രീതിയിൽ എം സ്വരാജ് എന്ന CPM MLA മറ്റൊരു വാചകം കൂടി എഴുതിവിടുകയുണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നിയയ്യപ്പൻ സിംഹമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറം തമ്മിൽ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ല അയ്യപ്പൻ, അല്ലാതെ വാക്ക് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയാ. തീർന്നില്ല, ഞങ്ങൾ വിചാരിച്ചാൽ ശബരിമലയിൽ ആയിരക്കണക്കിന് യുവതികളെ കയറ്റാം എന്ന് വെല്ലുവിളിച്ച മറ്റ് ഇടതുപക്ഷ നേതാക്കൾ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കണ്ട, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണ്ട, ഞങ്ങൾ ഏതായാലും സുപ്രീം കോടതി വിധി എന്താന്ന് പരിശോധിക്കട്ടെ. പൂജിക്കുന്ന കണ്ടരരും ഒക്കെ കല്യാണവും കഴിച്ച് കുട്ടികളും ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതം ഇല്ലേ? ഉണ്ടല്ലോ. എന്നിട്ടല്ലേ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ട്? എന്നിട്ട് എന്തെങ്കിലും അയ്യപ്പനും വല്ല ദോഷവും വന്നു എന്ന് കണ്ടരരുവിന് തോന്നുന്നുണ്ടോ? ശ്രീകോവിൽ അടച്ചിട്ട് കളയും, എന്നിട്ട് ഞാൻ താക്കോല് കൊടുത്തിട്ട് പോവും. തന്ത്രി പറയാ, കേരളത്തിലെ ഫ്യൂഡൽ പൗരോഹിത്യ തകർച്ചയുടെ മണിമുഴക്കം അവിടെ കേൾക്കുകയാണ്. അവിടെ കേരളത്തിൽ ഒരു കേരളത്തേ ഉള്ളൂ, ഇല്ലാത്തൊരു കേരളത്തല്ല. സ്വന്തം മതവിശ്വാസത്തിൽ നിന്നും അണുവിട ചലിക്കാത്ത ഒരു മതവിഭാഗത്തിൽ നിന്നും ഉള്ള സ്ത്രീകളെ തട്ടമിട്ടാണ് കൊണ്ട് നിരത്തി നിർത്തിയത് വനിതാ മതിൽ കെട്ടാൻ. എന്നിട്ടിപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ അവരുടെ തന്നെ ഒരു മന്ത്രി പറയുന്നു, ശബരിമല കാലത്ത് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. അപ്പൊ അതൊരു അടഞ്ഞ അധ്യായമാണ്. 2018 ആ സംഭവം നമ്മെ എല്ലാം വേദനിപ്പിച്ച സംഭവമാണ്, ദുഃഖിപ്പിച്ച സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. വിശാല ബെഞ്ചിന്റെ വിധി എന്തു തന്നെയായിരുന്നാലും കേരളത്തിലെ ഭക്തജനങ്ങളുമായി, വിശ്വാസ സമൂഹവുമായി, രാഷ്ട്രീയ കക്ഷികളുമായി, ബഹുജനങ്ങളുമായി ഒക്കെ കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഖേദപ്രകടനത്തിലോ മാപ്പ് പറച്ചിലോ ഒന്നും യാതൊരു കാര്യമില്ല എന്ന് മാത്രം ആ കൂട്ടർ ഓർക്കുക. ഓർത്താൽ നന്ന്. സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട്.